തെക്കൻ കുരിശുമല തീർത്ഥാടനത്തിൻ്റെ ഭാഗമായി എല്ലാ വർഷവും കെ സി വൈ എം മുള്ളിൽ വിള യൂണിറ്റ് സംഘടിപ്പിക്കുന്ന ഒരു വളരെ ഭാരമേറിയ ഒരു കുരിശ് വളരെ ദൂരം നടന്നു കൊണ്ടുവന്ന് ചുമലെടുത്തുകൊണ്ട് സ്ഥാപിക്കുന്ന ഒരു സുദിനമാണ് നമ്മൾ ഈ കാണുന്നത്. അതിൻ്റെ ആ ഒരു അനുഭവത്തിനെ പറ്റി അച്ഛനോടും മറ്റ് കെ സി വൈ എമ്മിലെ അംഗങ്ങളോടും നമുക്ക് ഒന്ന് ചോദിക്കാം. അച്ഛ, ഇതിൻ്റെ ഒരു എത്ര വർഷം കൊണ്ടാണ് നിങ്ങളിത് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് വിശദീകരിക്കാം. ഞങ്ങൾ സത്യത്തിൽ കഴിഞ്ഞ വർഷം മുതലാണ് ഇങ്ങനെ ഈ ഭാരമുള്ള ഒരു കുരിശുമെടുത്ത് കുരിശിതിൻ്റെ പിന്നാലെ എന്നുള്ള ആ ഒരു അനുഭവവുമായി കെ സി വി എം യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ ആരംഭിച്ചത് കഴിഞ്ഞ വർഷമാണ്. കഴിഞ്ഞ വർഷം ഇതിനേക്കാളും വലിയ ഭാരമുള്ളൊരു കുരിശുമായിട്ടാണ് വന്നത്. അത് കഴിഞ്ഞ വർഷമായിരുന്നു നമ്മുടെ ഒരു ആദ്യത്തെ എക്സ്പീരിയൻസ്. പക്ഷേ അതിനോട് ചേർന്ന് ഈ വർഷവും ചെയ്യാൻ പ്രത്യേകിച്ച് നമ്മുടെ കെ സി വി എം അംഗങ്ങളൊരു ഇനിഷ്യേറ്റീവ് എടുത്തു. അത് ഈ വർഷം തീർച്ചയായിട്ടും കുറച്ചുകൂടെ കഴിഞ്ഞ വർഷത്തിനേക്കാളും ഭംഗിയായിട്ട് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. നമുക്ക് തന്നെ ഇവിടെ കാണാൻ സാധിക്കും ഒത്തിരി യുവജനങ്ങൾ. നമുക്ക് സാധാരണ ഇപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു സംരംഭം വന്നാൽ അവർ ഒരുമിച്ച് കിട്ടുന്നതല്ല. കാരണം അങ്ങനെ പാടാണ്, അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം എല്ലാവരും ഒരുമിച്ച് കൂട്ടുക ചെയ്യുക. പക്ഷേ ഇന്ന് ഈ ദിവസം നമ്മുടെ ക്രൂശിതിനോടൊപ്പം 2K24 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇനിഷ്യേറ്റീവ് അവരെടുത്തു. അവർ തന്നെ ഒത്തിരി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു. മറ്റുള്ള സുഹൃത്തുക്കളെയൊക്കെ അവരൊരുമിച്ച് ചേർത്തു. അങ്ങനെ അവർക്ക് എല്ലാവരും പ്രോത്സാഹനം നൽകിക്കൊണ്ട് നല്ലൊരു തയ്യാറെടുപ്പോട് കൂടിയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് വളരെ വിജയമായി നമുക്ക് തീർക്കാൻ സാധിച്ചത്. പിന്നെ അതുമാത്രമല്ല, ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം എല്ലാവരും ഒത്തുചേരുന്നു, അവർ പരസ്പരം സഹായിക്കുന്നു, സപ്പോർട്ട് ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ലോകം പലപ്പോഴും സ്വാർത്ഥതയിലോട്ടും സ്വന്തം കാര്യങ്ങളിലോട്ട് തിരിയുമ്പോൾ ഇവരെല്ലാവരും ഒരുമിച്ച് ചേർന്ന് സഹായിക്കാനും പങ്കുവയ്ക്കാനും. മാത്രമല്ല, ഇപ്പോൾ ഇതിവിടെ കൊണ്ട് സ്ഥാപിച്ചതിന് ശേഷം നല്ലൊരു ഭക്ഷണം ഉണ്ടായിരുന്നു, എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. ഇതൊക്കെയാണ് എപ്പോഴും ക്രിസ്തു ആഗ്രഹിക്കുന്ന ഒരു സമാധാനവും ഒരു കൂട്ടായ്മയും. എപ്പോഴും ക്രിസ്തു ആഗ്രഹിച്ചത് തന്നെയാണ്. അതിവിടെ തീർച്ചയായിട്ടും ഇവരുടെ ഈ പ്രവൃത്തിയിലൂടെയും ഇവരുടെ ആ ഒത്തുചേരലിലൂടെയും സൗഹൃദത്തിലൂടെയും ഒത്തിരി ബാക്കിയുള്ളവർക്ക്, നമ്മുടെ ഇടവക ജനങ്ങൾക്കൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. അത് തീർച്ചയായും നമുക്കൊരു വലിയൊരു ദൈവാനുഗ്രഹമായി കരുതുകയാണ്. ഇവിടെ ഇന്ന് ഈ കുരിശ് സ്ഥാപിക്കുമ്പോൾ നമ്മൾ അന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുനാഥൻ കുരിശ് തറയ്ക്കപ്പെട്ടു. അന്ന് യേശുവിനെ സ്നേഹിച്ച ഒരു കൂട്ടം ജനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഇന്നും അതിൻ്റെ ആ അനുഭവം, അല്ലെങ്കിൽ ആ കുരിശിൻ്റെ ജീവിതത്തിലുണ്ടായ ആ ദുഃഖത്തിൽ പങ്കുചേർന്ന ആ ഒരു സമൂഹത്തെ പോലെ തന്നെ ഇന്നും ആ ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും നമ്മിലൂടെയൊക്കെ ആ അതൊന്ന് അനുഭവിക്കുവാനും യേശുവിനോടൊപ്പം ചേർന്ന് നിൽക്കുവാനും ഒക്കെ സാധിക്കുന്നുണ്ട്. അത് തീർച്ചയായും ദൈവാനുഗ്രഹമായിട്ട് കരുതുകയാണ്. പിന്നെ നമ്മുടെ ഈ സഹോദരങ്ങളുടെ അവരുടെ നല്ല മനസ്സും അവരുടെ ആ താല്പര്യവും എല്ലാം നമുക്ക് പരിഗണിക്കാതെ നമുക്ക് നന്ദി പറയാം. ഈ അടുത്ത വരും വർഷങ്ങളിലും ഇതിൻ്റെ തീക്ഷ്ണത നഷ്ടപ്പെട്ടു പോകാതെ ഇതുപോലെ തന്നെ ചെയ്യാൻ, ഇതുപോലെ ഒരുമിച്ച് ഒരു കൂട്ടായ്മയിൽ ഒരുമിച്ച് ഇങ്ങനെ ചെയ്യാനും, അതുവഴി എപ്പോഴും നമ്മുടെ സഭയെയും ഒപ്പം തന്നെ ഈ കുരിശുമലയെയും അത് നമുക്ക് സംരക്ഷിക്കേണ്ടതും ഇവിടെ തന്നെ ഇവിടുത്തെ വരുന്ന തീർത്ഥാടകരെയൊക്കെ നമ്മൾ ഒരുമിച്ച് ചേർക്കേണ്ടതും അവർക്ക് വേണ്ടതൊക്കെ ചെയ്യേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. വിശ്വാസ സമൂഹം എപ്പോഴും ഒന്നായി ഈ കൂട്ടായ്മയിൽ വളർന്നു വരുവാനും അതുവഴി സഭയെയും സമൂഹത്തെ ഇടവയൊക്കെ പണിതുയർത്തി വിശ്വാസത്തിൽ വളർന്ന ഒരു സമൂഹം ഇവിടെ നമുക്കുണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ സെൻറ് ജോർജ് മുള്ളലിയുള്ള ദേവാലയത്തിലെ എല്ലാ യുവജനങ്ങൾക്കും പ്രത്യേകം നന്ദി അർപ്പിക്കുകയാണ്. അവരെ ദൈവം കൂടുതൽ അനുഗ്രഹിക്കട്ടെ. അവരിലൂടെ അനേകം പേർ ദൈവത്തെ അറിയുവാനും വിശ്വാസത്തിൽ വളരുവാനും സാധിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞതുപോലെ യുവാക്കളും യുവതികളും ഒരുമിച്ച് നിന്ന് ഇതുപോലെ പരിപാടികൾ സംഘടിപ്പിക്കുക, ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിൽക്കുക എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ വളരെ കുറവാണ്. അപ്പം നിങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാനും ഇങ്ങനൊരു കാര്യം ചെയ്യാനും നിങ്ങൾക്കുണ്ടായ പ്രയോജനം? നമ്മളെ സംബന്ധിച്ച് കെ സി മുള്ളലിയുള്ള യൂണിറ്റിൻ്റെ രണ്ടാമത്തെ പ്രാവശ്യമാണ് നമ്മളിങ്ങനെ കൊണ്ടുവരുന്ന ക്രൂശിത രൂപം. വിശ്വാസത്തിലെ യുവജനങ്ങളെ ഒരുമിച്ച് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇത് ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കുറച്ച് പേരുടെ മാത്രമല്ല, ഒരുപാട് ഇന്ന് വന്നവരുടെ മാത്രമല്ല, ഒരുപാട് പേരുടെ യുവജനങ്ങളുടെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് ഇന്നിവിടെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ നമ്മളോട് സാധിച്ചത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് എല്ലാവരും ഇവിടെ തന്നെ ആയിട്ടുണ്ട്. ഇത് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടും അതിൻ്റെ എല്ലാവിധ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും സഹായിച്ച എല്ലാ യുവജനങ്ങളും ഇവിടെ ഉണ്ട്. അവരുടെ എക്സ്പീരിയൻസ് കേൾക്കും. നമ്മൾ കുറച്ചധികം അഭിമാന നിമിഷമായിട്ടാണ് ഞാനിത് കാണുന്നത്. കാരണം നമ്മൾ കുരിശിൻ്റെ വഴിയും ബൈബിൾ വഴിയും മാത്രമാണ് നമ്മൾ ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങൾ അറിഞ്ഞത്. അത് നമ്മൾ നേരിട്ട് അനുഭവിക്കാൻ വന്നതിൽ വളരെ സന്തോഷവും അഭിമാനവും തോന്നുന്നു. നിമിഷങ്ങളാണ് ഇതൊക്കെ.
അപ്പോൾ ഈ സമൂഹം യുവാക്കൾ മുഴുവൻ തെറ്റിപ്പോകുന്ന ഈ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾക്ക് വേണ്ടി യുവത്വത്തിനെയും അവരുടെ കഴിവിനെയും ഉപയോഗിക്കുന്ന നിങ്ങൾക്ക് സമന്വയ ടിവിയുടെ ആശംസകൾ. ഇനിയും ഒരുപാട് ഇതുപോലുള്ള നല്ല പ്രവൃത്തികൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഞങ്ങളിപ്പോൾ കുരിശുമലയിലെ ഏഴാമത്തെയും എട്ടാമത്തെയും കുരിശിന് ഇടയ്ക്കുള്ള ഒരു മാതാവിൻ്റെ സ്വരൂപത്തിനടുത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ കയറി വരുന്ന ഓരോ വിശ്വാസികളോടും ഓരോ തീർത്ഥാടകരോടും ഞങ്ങൾ അവരുടെ അനുഭവങ്ങൾ ചോദിക്കുമ്പോൾ അവർ പങ്കുവയ്ക്കുന്നത് ഒറ്റ സ്വരത്തിൽ വന്നതുകൊണ്ട് വളരെയധികം അവരുടെ മനസ്സിന് വലിയ ആശ്വാസവും സന്തോഷവും ലഭിച്ചു എന്ന് തന്നെയാണ്. നിങ്ങൾക്കും ആ ഒരു സന്തോഷവും ആനന്ദവും സൗഖ്യവും ഇവിടെ വരുമ്പോൾ ലഭിക്കുമെന്ന് ഒരു ഉറപ്പാണ്. നിങ്ങളും വരിക, വന്ന് ഈ ഒരു അനുഭവം നിങ്ങളും ജീവിതത്തിൽ ഒരു തവണയെങ്കിലും അനുഭവിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വന്നതിൻ്റെ അനുഭവം ഒന്ന് പങ്കുവെക്കാം. അങ്ങോട്ട് കയറിയപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എത്താന്, പക്ഷെ എത്തിക്കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ല. ഇനിയും വരണം, ആ രസമുണ്ട്. നാട് ഇവിടെ അല്ല? എവിടെയാണ്? കോഴിക്കോട്. ഇനിയും വരും? ആ വരും. നല്ല അനുഭവമാണ്? അതോ എന്തെങ്കിലും ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ വിഷമങ്ങളോ? ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. വരുന്ന ആദ്യമായിട്ടാണോ അതോ ഇതിനു മുമ്പ്? ഇത് മൂന്നാം തവണ. ആഹാരമൊക്കെ കഴിച്ചായിരുന്നു? ആ കഴിച്ചായിരുന്നു. എങ്ങനെ ഫുഡ്? ഫുഡ് നല്ലതായിട്ടുണ്ട്. നമ്മളത്തെ വീട്ടു ചാപ്പാട് മാതിരി നല്ലതായിട്ടുണ്ട്. എങ്ങൾക്ക് പിന്നെ ഞങ്ങൾ ഇവളോ മല ഏറി വന്ന് ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തണം. അതിൽ ഞങ്ങൾ ചാപ്പാടും കൊണ്ടുവരല. ഇന്ന ചാപ്പാട് ചാപ്പിട്ടതിൽ ഞങ്ങൾ വീട്ടിലെ ഞങ്ങളെ സമച്ച് ചാപ്പിട്ട ഒരു തൃപ്തിയുണ്ട്. കാലയിലെ വറും മധ്യാഹ്നം വറും ഈവനിങ് ടീ അപ്പടി എല്ലാം കുടിക്ക വറും. നല്ലായിരിക്കും എല്ലാമേ. മൂന്ന് നേരത്തെ ചാപ്പാടും നല്ല. നമ്മൾ കുരിശുമലയുടെ സന്നിധാനത്തെത്തിയിരിക്കുകയാണ്. ഇതാണ് ഇത്രയും നമ്മൾ കുറേ ബുദ്ധിമുട്ടി നടന്നു വന്ന് എല്ലാ തീർത്ഥാടകരും വിശ്വാസികളും കയറി വന്ന് കാണുന്ന കുരിശുമല, കുരിശുമലയുടെ സന്നിധാന ഭാഗം. ഇവിടെ വന്നാണ് അവരവരുടെ ആവശ്യങ്ങൾ പറഞ്ഞും അവരുടെ കണ്ണുനീർ വാർത്തുകൊണ്ടും ആളുകൾ ഇവിടെ വന്ന് പ്രാർത്ഥനയോടുകൂടി കൃതാർത്ഥരായി സന്തോഷത്തോടുകൂടി മടങ്ങുന്ന സ്ഥലം. കുരിശുമലയുടെ സന്നിധാനത്താണ്. ആദ്യമേ തന്നെ എല്ലാവർക്കും 67 തെക്കൻ കുരിശുമല തീർത്ഥാടനത്തിൻ്റെ ആശംസകൾ നേരുന്നു. എൻ്റെ പേര് ബ്രദർ സലിൻ. ഞാൻ വളനാട് സെൻറ്റ് ജോസഫ് ആശ്രമത്തിൽ നിന്ന് വരുന്നു. ഒത്തിരി സന്തോഷമുണ്ട് ഇവിടെ ആയിരിക്കുമ്പോൾ. ഇവിടുത്തെ അനുഭവങ്ങളും ഇവിടെ വരുന്ന തീർത്ഥാടകരുടെ പ്രത്യാശകളും ഞാൻ പങ്കുവയ്ക്കാനാണ് നിൽക്കുന്നത്. ഫാദർ, ഇവിടെ വരുന്നവരുടെ ഒത്തിരി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് ഓരോരുത്തരും ഇവിടെ എത്തുന്നതെന്നറിയാം. എങ്കിലും തിരിച്ച് ഞങ്ങൾ പലരോടും ചോദിച്ചപ്പോഴത്തേക്കും അവർ തിരിച്ചു പോകുമ്പോൾ ഒരു വളരെ നിറഞ്ഞ സന്തോഷത്തോടെയാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ നിങ്ങളോടും അവരുടെ അനുഭവങ്ങൾ എന്തെങ്കിലും പങ്കുവയ്ക്കാറുണ്ടോ? തീർച്ചയായിട്ടും. എനിക്ക് വ്യക്തിപരമായി പറയാൻ സാധിക്കുന്നത് ഈ വർഷത്തെ ഒരു സന്ദേശമുണ്ട്, വിശുദ്ധ കുരിശ് തീർത്ഥാടകരുടെ പ്രത്യാശ എന്നതാണ്. കഴിഞ്ഞ വർഷം ഇവിടെ മല കയറി വന്ന് പല പ്രാർത്ഥനകളും അർത്ഥനകളും വച്ച വ്യക്തികൾക്ക്
ഈ വർഷം അവർ നന്ദി കുർബാന ചൊല്ലാൻ വരുന്നുണ്ട്. അതായത് പല പ്രാർത്ഥനകളും ആർദ്ധനകളും അത് നടന്നു, അവരുടെ പ്രാർത്ഥന പോലെ സംഭവിച്ചു. ഈ കുരിശിൻ്റെ ചുവട്ടിൽ വന്ന് അവരുടെ യാചനകൾ കർത്താവ് കേട്ടു, അത് സംഭവിച്ചു. ആ പ്രത്യാശയോടെ വന്നു. ഈ വർഷം അവർ ആ സന്തോഷത്തോടെ വരികയാണ്, മറ്റൊരു കുർബാന, സന്തോഷ കുർബാന ചൊല്ലാനായിട്ട് ഈ കുരിശിൻ്റെ ചുവട്ടിൽ വരുമ്പോൾ അത് വലിയൊരു നമുക്കൊരു സന്തോഷം നൽകുന്നതാണ്. ഈ കുരിശിൻ്റെ ചുവട്ടിൽ ഇപ്പോഴും പ്രത്യാശ നൽകുന്ന ഒരു അന്തരീക്ഷമുണ്ട്. ഫാദർ, നിങ്ങൾ ഒരു ഒത്തിരി പേർ ഇവിടെ കുറേ ദിവസം ഇവിടെ സ്ഥിരമായി തങ്ങി നിന്ന് ഇവിടെ തന്നെ ഭക്ഷണം പാചകം ചെയ്തൊക്കെയാണ് നിങ്ങളിവിടെ ഈ ശുശ്രൂഷ സമർപ്പിക്കുന്നത്. അതിലൂടെ നിങ്ങൾക്കുള്ളൊരു മാനസികമായ ഒരു അനുഭവം? ആ, ഒത്തിരി സന്തോഷമാണ്. കാരണം ഇത് ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എൻ്റെ നാട് ഇവിടെ അടുത്ത് തന്നെയാണ്. ഇവിടെ നെറുകയിൽ ഞങ്ങൾക്ക് ആനപ്പാറ ഹോളി ക്രോസ് ദേവാലയത്തിൽ നിന്നുള്ള ഓൾ ഇന്ത്യേഴ്സ് ഉണ്ട്, ചേട്ടന്മാരുണ്ട്, പിന്നെ രണ്ട് അച്ഛന്മാരും ഞങ്ങൾ രണ്ട് ബ്രദേഴ്സുമാണ് ഈ നെറുകയിലെ എല്ലാ കാര്യങ്ങളും നടത്തുന്നത്. ആത്മീയ കാര്യങ്ങളായാലും മറ്റു കാര്യങ്ങളും നടത്തുന്നത് ഞങ്ങളാണ്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ആനപ്പാറയിലെ ഓൾ ഇന്ത്യേഴ്സ് ചേട്ടന്മാരെ ഭക്ഷണം തയ്യാറാക്കും. അവർ ആ ഒരു ഭാഗത്താണ് താമസിക്കുന്നത്. ഞങ്ങൾ താഴെ ചെറിയൊരു ഷെഡുണ്ട്, അവിടെ ഞങ്ങൾ രണ്ടച്ഛന്മാരും ബ്രദേഴ്സും അവിടെ തങ്ങി. പിന്നെ ഇവിടുത്തെ ഭക്ഷണം അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നല്ല രീതിയിൽ തന്നെ, ഇന്നത്തെ ഭക്ഷണം നല്ല രീതിയിൽ തന്നെ അവർ തയ്യാറാക്കി തരുന്നുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട്, അവരും ഹാപ്പിയാണ്. ഞങ്ങൾക്കിവിടെ വെള്ളമുണ്ട്, ആവശ്യത്തിന് തകയുന്ന വെള്ളം ലഭിക്കുന്നുണ്ട്, ഭക്ഷണം എല്ലാം നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ വരുന്നവരെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും നമ്മുടെ ഒരു സേവനം എത്രത്തോളം ഫലപ്രദമാണെന്ന്. കാരണം അവർ കുർബാനയ്ക്കും മറ്റ് പ്രാർത്ഥനകൾക്കും ഇവിടുത്തെ ആത്മീയ അന്തരീക്ഷം കാണുമ്പോൾ, അവർ അവരുടെ സന്തോഷം കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് ഇവിടെ ആയിരിക്കുന്നതിനെ പറ്റി. ചേട്ടൻ ആദ്യമായിട്ടാണോ ഇവിടെ വരുന്നത്? ഇല്ല, ഇതിനു മുമ്പേ ഞാൻ വന്നിട്ടുണ്ട്. പേരെന്താണ്? എൻ്റെ പേര് ജോസൺ. ചേട്ടൻ ആദ്യമായിട്ട് വരുന്നത് വന്ന് നെറുകയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ എത്തിയപ്പോൾ ചേട്ടൻ്റെ ഒരു മാനസികമായിട്ടുള്ള ഒരു അനുഭവം? വളരെയധികം സന്തോഷം തോന്നുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പ്രധാനമായിട്ടും പറയേണ്ട ഒരു സ്ഥലത്താണ്. കുരിശുമലയുടെ സന്നിധാനത്തിന് തൊട്ടു മുമ്പായിട്ട്, ഏറ്റവും മുകളിന് തൊട്ടു മുമ്പായിട്ട് ഒരു പാചകപ്പുരയുണ്ട്. സാധാരണക്കാരായിട്ടുള്ളവർക്കും ഇവിടെ ജോലി ചെയ്യുന്ന പോലീസുകാർക്ക്, അതുപോലെ തന്നെ എയ്ഡ് പോസ്റ്റിൽ വർക്ക് ചെയ്യുന്നവർക്ക്, പിന്നെ സിസ്റ്റർമാർക്ക്, ഡോക്ടർമാർക്ക്, അങ്ങനെയുള്ള ആർക്കും, അതുപോലെ തന്നെ സാധാരണക്കാർക്ക് ഉൾപ്പെടെ ഫുഡ് വിളമ്പുന്ന, ആഹാരം വിളമ്പുന്ന സ്ഥലം. അവിടെ വർഷങ്ങളായി തന്നെ ഇത് നിലനിൽക്കുന്നുണ്ട്. ഞങ്ങളും ഇവിടെ നിന്ന് കഴിച്ചിട്ടാണ് നിൽക്കുന്നത്. വളരെ നല്ല ഫുഡായിരുന്നു, നല്ല ആഹാരം. നമ്മുടെ സ്വന്തം വീട്ടിലെ ആഹാരം എങ്ങനെയാണോ പാചകം ചെയ്തിരിക്കുന്നത് അതേ രീതിയിലുള്ള, അതേ ക്വാളിറ്റിയും, എത്ര വേണമെങ്കിലും നമുക്ക് കഴിക്കുകയും ചെയ്യാം, അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. അവിടെ നമുക്ക് പരിചയപ്പെടുത്താതെ പോകാൻ കഴിയില്ല. അതിൻ്റെ അത് നടത്തിപ്പുകാരനായിട്ടുള്ള ചേട്ടനെയും പരിചയപ്പെടുത്താതിരിക്കാനും കഴിയത്തില്ല. ചേട്ടാ നമസ്കാരം. നമസ്കാരം. പേരെന്താണ്? അനിൽകുമാർ. സ്ഥലം? ചേട്ടാ ഞങ്ങളിവിടെ നിന്ന് ഇപ്പോൾ ആഹാരം കഴിച്ചു. ഞങ്ങളിവിടെ വന്ന് പലരോടും ചോദിച്ചപ്പോഴത്തേക്കും ഒരുപാട് നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ഇവിടുത്തെ ആഹാരത്തിനെ പറ്റിയാലും ശരി, ചേട്ടൻ്റെ പെരുമാറ്റമായാലും ശരി, എല്ലാം ചേട്ടൻ്റോട് ഇങ്ങനെ അഭിപ്രായം ആളുകൾ പറയുന്നുണ്ടോ? ഒരുപാട് അഭിപ്രായം, നല്ല അഭിപ്രായമാണ് പറയുന്നത്. ചോറ് നല്ല ഫ്രഷാണ്, വീട്ടിൽ വെക്കണേക്കാളും നല്ല രീതിയിലാണ് കൊടുക്കുന്നത്. അത് കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞത്, കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വെച്ചിട്ട് ഞാൻ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇതാവില്ല. ജനങ്ങളെടുത്ത് ചോദിക്കുക അത് നല്ലതാണോ ഒഴിക്കുകയാണോ. ഞങ്ങൾ ചോദിച്ചിരുന്നു, ഒരു ഒത്തിരി പേരോട് ചോദിച്ചിരുന്നു, എല്ലാവരും നല്ല അഭിപ്രായം മാത്രം പറഞ്ഞവർ മാത്രമേ ഉള്ളൂ. അതാണ് സത്യാവസ്ഥ. മായമില്ല, ഒരു സാധനവും മായം ചേർക്കില്ല. കാരണം അവിടെ നിന്ന് പള്ളിയിൽ നിന്ന് നമ്മൾ കുരിശുമലയിൽ നിന്ന് ഡയറക്റ്റ് വിൽസൻ്റെ അച്ഛൻ മേടിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത് പോലെ അതേ രീതിയിൽ ഫസ്റ്റ് ക്വാളിറ്റിയിൽ, അതായത് എണ്ണ വരെ തേങ്ങ എണ്ണയൊക്കെ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഒന്നും മായം ചേർക്കില്ല. കാരണം ഇവിടെ വന്നവർക്ക് നല്ല രീതിയിൽ ഭക്ഷണം കൊടുത്ത് വിടാനാണ് അച്ഛൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ അച്ഛൻ്റെ ഇതിൻ്റെയാണ് നമ്മളത് കൃത്യമായി ചെയ്യുന്നത്. എത്ര വർഷമായി ചേട്ടനി? ഇത് നമ്മൾ തുടങ്ങിയിട്ട് എട്ട് വർഷം. ആദ്യം കഞ്ഞി വെച്ച് തുടങ്ങി, പിന്നെ അത് ചോറാക്കി മാറ്റി, ഇപ്പം ചോറിലേക്ക് മൊത്തത്തിൽ നല്ല ഷെഡൊക്കെ കെട്ടി നല്ല രീതിയിൽ എല്ലാവർക്കും വരുന്നവർക്ക് ചോറ് കൊടുക്കേണ്ട രീതിയിൽ ദുഃഖവെള്ളിക്ക് കഞ്ഞി ഇഷ്ടം പോലെ ഒരു 10-12 മണി വരെ കഞ്ഞി കൊടുക്കുകയാണ്. ഒരുപാട് ചാക്ക്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പം നല്ല രീതിയിൽ പോകുന്നു. ആഹാരം ആര് വന്നാലും കൊടുക്കും? ആര് വന്നാലും കൊടുക്കും. ഇവിടെ വയ്ക്കുന്ന രാവിലെ 8 മണി മുതൽ ഒരു 9:30 വരെ കാപ്പി ഉണ്ടാവും. അവർക്ക് എന്തെങ്കിലും കാപ്പി ഉണ്ടാവും, പുട്ടോ ദോശയോ ഇഡ്ഡലി എന്തെങ്കിലും ഉണ്ടാവും. ഉച്ചയ്ക്ക് ഒരു 4 മണി വരെ, ഇപ്പോഴും ഊണ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, കാരണം തീരുന്നവരെ കൊടുക്കും വെക്കുന്ന സാധനം. പിന്നെ വൈകുന്നേരം ചപ്പാത്തി ഉണ്ട്, അത് എല്ലാവർക്കും വിശന്ന് വരുന്ന ആൾക്കാർക്ക് ആഹാരം എന്തായാലും ഇവിടെ നിന്ന് കൊടുക്കും, കൊടുക്കാതിരിക്കത്തില്ല. ചേട്ടൻ ഇങ്ങനെ ഒരു
ത്യാഗനിർഭരമായ ഒരു പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചേട്ടൻ അതുകൊണ്ട് ഉണ്ടാകുന്നൊരു സന്തോഷം അല്ല, നമ്മളെ ഈ ആദ്യം ഇവിടെ വരുമ്പോൾ വെള്ളമില്ല, നമ്മളങ്ങനെ ബുദ്ധിമുട്ടി തുടങ്ങിയ ഒരു സമ്പ്രദം. നമ്മളെ വിൽസൻ്റെ അച്ഛൻ വന്നിട്ടാണ് തുടങ്ങണത്, ബുദ്ധിമുട്ടി തുടങ്ങിയ ഒരു സമ്പ്രദമാണ് ചെയ്തത്. പക്ഷേ ആ ഇതുകൊണ്ട് ഒരുപാട് നേട്ടമുണ്ട്, കാരണം ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമുക്കിതുകൊണ്ട് ലാഭമല്ല പ്രതീക്ഷിക്കുന്നത്, ജനങ്ങൾക്ക് മേളിൽ മലയെ കയറി വരുന്നവർക്ക് പട്ടിണിയില്ലാതെ താഴോട്ട് ഇറങ്ങിപ്പോവുക, അവരെ വിശപ്പാറിയിട്ട് താഴോട്ട് ഇറങ്ങിപ്പോവുക. കാരണം ഇത് കൊടുക്കണതിന് ഒരു അമൃത പോലെയാണ് ആൾക്കാർ വാങ്ങുന്നത്, അവർ കഴിച്ചിട്ട് തൊഴുതിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മളെ തൊഴേണ്ട കാര്യമില്ല, കർത്താവിനോട് തൊഴേണ്ട, കർത്താവാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തു കൊടുക്കുന്നതാണ്, അല്ലെങ്കിൽ അതിൽ നമുക്ക് വേറെ മനസ്സിന് പൂർണ്ണ തൃപ്തിയോടെ. അച്ഛനും അതേപോലെ തന്നെ, ഈ സാധനം എല്ലാം പള്ളി രോഗമാണ്, പള്ളിക്ക് വേണ്ടി മേടിച്ചതാണ്. നമ്മൾ ഒന്നും ഇപ്പോൾ വാടകയ്ക്കെടുക്കാതെ ഈ പാത്രങ്ങളെല്ലാം പള്ളിക്ക് വേണ്ടി സ്വന്തമായി മേടിച്ചുണ്ടാക്കുന്ന, ഈ സ്ഥിരം നിലനിൽക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പാചക പരിപാടിയാണ്. അപ്പോൾ ചേട്ടന് കാലാകാലം നിലനിൽക്കും, അതിൽ മാറ്റമില്ല. ഓക്കെ ചേട്ടന്, അപ്പോൾ ലാഭമൊന്നും ഇല്ലെങ്കിലും മാനസികമായിട്ടുള്ള സന്തോഷം ലഭിക്കുന്നുണ്ട്. ഇതിന് വേണ്ടിയോ അല്ലെങ്കിൽ നമ്മൾ ലാഭം ഇതിൽ നിന്ന് റേറ്റ് കുറഞ്ഞ് ചെയ്യുന്ന പണിയല്ലല്ലോ ഇത്. ഇതിപ്പോൾ നമ്മൾ അച്ഛൻ പറയുന്നു, നമ്മൾ ചെയ്യുന്നു. വിൽസൻ്റെ അച്ഛൻ പറയുന്നു, നമ്മൾ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. മാനസികമായിട്ടുള്ള ഒരു സന്തോഷത്തിൻ്റെ ലാഭം, അത് മാത്രമല്ല, നല്ല ഇത്തിരി ബുദ്ധിമുട്ടിയാലും കുഴപ്പമില്ല, അഞ്ച് ദിവസത്തെ ബുദ്ധിമുട്ടല്ലേ ഉള്ളൂ. എന്നാലും കുറച്ച് പേർക്ക് അന്നം കൊടുക്കാൻ പറ്റുമല്ലോ, അതാണ് ഏറ്റവും വലിയ. ഇതിൻ്റെ മേളിൽ അന്നം ഉണ്ടാക്കാൻ പറ്റില്ല, അതിന് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ട വിൽസൻ്റെ അച്ഛൻ. കാരണം വിൽസൻ്റെ അച്ഛൻ ഉണ്ടോണ്ട പേരിലാണ് ഈ ഫുഡ് ഉണ്ടായത് ഇവിടെ. ഇപ്പോൾ അതിനൊരു കാരണക്കാരൻ ഞാൻ നിമിത്ത കർത്താവ് എന്നെ അതിന് നിർത്തിച്ചു, അത്രേ ഉള്ളൂ. അതാണ് എൻ്റെ യഥാർത്ഥം. നമ്മൾ ടീമാണ്, ഇതൊരു ടീമിൻ്റെ വർക്കാണ്. ഇത് എൻ്റെയോ ഒരു വ്യക്തിയുടെ അല്ല, ഒരു ടീം വർക്ക് ചെയ്ത് ഇത്രയും മേലെത്തിയത്. കുറേ പേര് ഇതിൻ്റെ പുറകിൽ കഷ്ടപ്പെടുന്നു, കഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോൾ മലക്കറി കൊണ്ടുവരാൻ കപ്പ്യാർ, പിന്നെ അതേപോലെ തന്നെ ബിജു, അങ്ങനെ ഈ കമ്മിറ്റിയിലുള്ള ഒരുപാട് പേര് എടുത്തവരാണെങ്കിൽ ഒത്തിരി പേരുകളുണ്ട്. അപ്പോൾ അവരെല്ലാവരെയും കഷ്ടപ്പാടാണ് നമ്മൾ ഈ ഒരു ഇത് ഇവിടെ വെച്ച് കൊടുക്കുന്ന. ഞാനാണെങ്കിലും സാധനങ്ങൾ കൊണ്ടുവരുന്ന ബിജു എന്ന് പറഞ്ഞ ഒരാളാണ്. കപ്പ്യാർ രാവിലെ വന്നിട്ട് പോയി. അപ്പോൾ കപ്പ്യാരുടെ ഒരുപാട് കഷ്ടപ്പാട് വെള്ളം എത്തിക്കാനും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബുദ്ധിമുട്ട് രണ്ടും നമ്മൾ നാലഞ്ച് പേര് ചെയ്താണ് ഇതുണ്ടാക്കുന്നത്. അല്ല, ഒരാളല്ല ഇതുണ്ടാക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ നമ്മളെ വിൽസൺ കിറ്റ് പീറ്റർ അച്ഛൻ, അച്ഛനെക്കാളും വലുതല്ല മറ്റേ. അപ്പോൾ ഒരുപാട് നന്മയുള്ള മനസ്സ്, മനസ്സുകളുടെ കൂട്ടായ്മയുടെ ഫലമാണ് ഇതിൻ്റെ ഇങ്ങനെ ഒരു ഒരു വലിയ സംരംഭം ഇവിടെ 8 വർഷം തുടരുകയും ഇനിയും 8 വർഷം പോയാലും ഇനി കാലാകാലം ഇതുണ്ടാവും. ഇത് ഒരിക്കലും നിർത്തല്ല. ഇപ്പം നമ്മൾ പോയാലും അടുത്തൊരാൾ വരും, ഇപ്പം അച്ഛൻ പോയാലും വേറൊരാൾ വരും. അപ്പം അങ്ങനെ ഇനി ഞാൻ പോയാലും വേറൊരാൾ വരും. നമ്മളല്ല, അവരിത് ചെയ്തേ പറ്റൂ, കാരണം ഇനി ഇത് മാറ്റാൻ കഴിയില്ല, ആ ഒരു ഇതായി മാറി. അപ്പൊ അതിന് മാത്രം ഒരു എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരു കാര്യമായിട്ട് ഇത് മാറി കഴിഞ്ഞു. അതിന് ഒരു കാരണക്കാരൻ ചേട്ടൻ പറയുന്ന പോലെ പീറ്റർ അച്ഛൻ, അതിലുപരിയായി ചേട്ടൻ ഞങ്ങൾ കണ്ടിട്ട് ചേട്ടന്റെ ആ ഒരു എഫർട്ട് ഞങ്ങൾ നേരിട്ട് മനസ്സിലാക്കിയവരാണ്. അപ്പോ അതിനുള്ള ഒരു അനുഗ്രഹം ചേട്ടന് ഉറപ്പായിട്ടും ഉണ്ടാവും. താങ്ക് യു. ഓക്കെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് കുരിശുമലയുടെ സന്നിധാനത്തിന് തൊട്ട് താഴെയാണ്. ഇവിടെ മെഡിക്കൽ ക്യാമ്പാണ്, ഒരു മെഡിക്കൽ തമിഴ്നാട് സർക്കാരിൻ്റെ മെഡിക്കൽ ക്യാമ്പാണ് നമ്മൾ നിൽക്കുന്ന ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം. ഈ കുരിശുമല തീർത്ഥാടകരായിട്ട് വരുന്നവർക്ക് എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ട് എന്തെങ്കിലും അനുഭവപ്പെട്ടാൽ അവരെ ചികിത്സിക്കുന്നതിനും ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നതിനും വേണ്ടി ഡോക്ടറുണ്ട്, ഡോക്ടറുടെ സൗകര്യമുണ്ട്, കൂടെ സ്റ്റാഫുണ്ട്, സിസ്റ്റർമാരുണ്ട്, ഹെൽത്ത് ഇൻസ്പെക്ടറുണ്ട്, അറ്റൻഡറുണ്ട്. അങ്ങനെ ഒരു സംഘമായി തന്നെ നമ്മുടെ തീർത്ഥാടകരെ സഹായിക്കുന്നതിലേക്കായി അവരുടെ ഒരു ത്യാഗനിർഭരമായ രീതിയിലുള്ള സേവനത്തോടു കൂടി നിൽക്കുന്നവരാണ്. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം മേഡം. நாங்கள் வந்து மேல்புறம் பிளாக்கிலேருந்து வந்திருக்கோம். இந்த பத்துக்காணி பிஹெச்சிலேருந்து ஒவ்வொரு வருஷமும் வந்து இந்த குருசுமலை டியூட்டிக்காக எங்களை கூப்பிடுவாங்க. ஒரு 10 நாள் வந்து நாங்கள் எல்லோரும் டியூட்டி பார்ப்போம். ஏதாச்சும் ஒரு எமர்ஜென்சி யாராச்சும் ஒருத்தங்க அப்படின்னா நாங்கள் ஃபஸ்ட் எய்ட் செஞ்சுட்டு அவங்கள மேற்படி ரெஃபர் பண்ணுவோம். அதுக்காக எங்கள் டீம்லேருந்து நாங்கள் டாக்டர், சிஸ்டர்ஸ், ஹெச்ஐஸ் எல்லாருமே வந்திருக்காங்க. ஒர்க்கர், டிரைவர் எல்லாருமே இவங்களும் எங்களை கூட்டிகிட்டு வரதுக்கு ஏற்பாடு எல்லாமே எங்கள் பிஹெச்சிலேருந்து செஞ்சு கொடுத்துருக்காங்க. அதுக்கு ரொம்ப தேங்க்யூ. கொஞ்சம் களைப்பாட்டெல்லாம் வர்றவங்களுக்கு எல்லாம் நாங்கள் கொடுக்கறதுக்கு ட்ரிங்க்ஸ் எல்லாம் வச்சுருக்கோம். அப்படின்னா வந்து அந்த புத்திமுட்டை வந்து மாற்றி தள்ளுறதுக்காக எல்லாம் வந்து வச்சுருக்கோம். ORS பவுடர், சுகர் பார்க்குறோம், ப்ரெஷர் பார்க்குறோம், அப்புறம் பல்ஸ் ரேட் எல்லாமே பார்த்து கொஞ்சம் கஷ்டமாக இருந்தாலும் கொஞ்சம் உட்கார வச்சு அந்த அதுக்குள்ள சௌகரியம் எல்லாம் இருக்குது, எல்லாம் போட்டு அனுப்பி வைக்கிறோம். അപ്പോൾ ആരെങ്കിലും ഒരു ബുദ്ധിമുട്ടുമായിട്ട് ഇവിടെ വരുന്നവർക്ക് പേടിക്കേണ്ട, ധൈര്യമായിട്ട് മലകയറി വരാം. നിങ്ങൾ വിശ്വാസമർപ്പിച്ചുകൊണ്ട് അപ്പോൾ നിങ്ങൾ അതിനുള്ള അവരുടെ ബുദ്ധിമുട്ടുകൾ മാറ്റി അവരെ തിരിച്ചയക്കാനുള്ള എല്ലാ സൗകര്യവും ഇവിടെ നിങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളോട് നന്ദിയുള്ളവരായിട്ട് ഒരുപാട് പേരുണ്ടായിരിക്കും. അതുപോലെ തന്നെ മല കയറാൻ വരുന്നവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതായിട്ട് വന്ന് പറയാറുണ്ടോ? അവർക്ക് കാൽവേദന, അങ്ങനെ ഏറ്റം കയറി വരുന്നത് കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട്. എങ്കിലും ഇവിടെ നമ്മൾ റെസ്റ്റ് എടുത്ത് അതിനുള്ള മെഡിസിനും കൊടുത്ത് എല്ലാം ചെയ്തു വിടുന്നു. പിന്നെ തമിഴ്നാട് പോലീസിൻ്റെ വലിയ സപ്പോർട്ട് നമുക്കുണ്ട്. ആൾക്കാർ വരുന്നുണ്ട്, ഈ കൂടെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട് അവർ.
അപ്പോൾ ഇതിന് എന്തായാലും ഒത്തിരി പേരുടെ പ്രാർത്ഥന നിങ്ങൾക്ക് ഉണ്ടാവും. അതിന് ഈ ഒരു സേവനം നിങ്ങൾ ചെയ്യുന്നതിന് ഞങ്ങളുടെയും സമന്വയ ജീവിയുടെയും നന്ദി അറിയിക്കുന്നു. എവിടെ നിന്ന് വരുന്നു? ബാലരാമപുരം. പേര്? ആദർശല്ലേ. എത്ര വർഷമായി ഇവിടെ? ഇത് ആദ്യമായിട്ടാണോ അതോ? ആദ്യമായിട്ടല്ലേ, ഇതിനു മുമ്പ് നമ്മൾ എല്ലാ വർഷവും വരാറുണ്ട്. എല്ലാ വർഷവും ദുഃഖമുള്ളിരാന്നാണ് പറഞ്ഞത്. ഇന്ന് കുറച്ച് നേരത്തെ വന്നു. അപ്പോൾ ഇത്രയും പലതവണ വന്ന് വന്നപ്പോൾ ഉണ്ടായ ഒരു അനുഭവം? ഒരു എക്സ്പീരിയൻസ്. നമ്മൾ ഒരു മലയൊക്കെ കയറി അഡ്വഞ്ചറസ് ആയിട്ടൊരു. ഹായ്, എവിടെ നിന്നാണ് വരുന്നത്? പനക്കോട്. പനക്കോട്. പേര്? പ്രകാശ്. പേര്? അനശ്വര. സന. അഹിയ. ജിനോ. ആശിഷ. സിജോ. എങ്ങനെ, നിങ്ങൾ ആദ്യമായിട്ടാണോ വരുന്നത് അതോ? ഇല്ല, എല്ലാ പ്രാവശ്യം നമ്മുടെ പള്ളിയിൽ നിന്നാണ്, പനിക്കോട് തിരുവൃദ്ധ ദേവാലയത്തിൽ നിന്നാണ്. എങ്കിലും എത്ര വർഷം കൊണ്ട് സ്ഥിരമായിട്ട് വരുന്നതായിരിക്കും? സ്ഥിരം ഞാൻ ഒരു 10-20 വർഷത്തോളമായി. ഇത്രയും വർഷമായി. അപ്പോൾ ഇത്രയും വർഷം വരുന്നതിൻ്റെ ഒരു അനുഭവം? ഇപ്പോഴത്തെ ചൂടിൻ്റെ അപേക്ഷിച്ച് ഇന്നാണ് പകലുള്ള രീതിയിലുള്ള ആൾ കുറവായിട്ട് തോന്നണം, അല്ലെങ്കിൽ കാല് തട്ട്. അല്ല, ഇത്രയും ബുദ്ധിമുട്ടി മല കയറി വരുന്നതുകൊണ്ടുള്ള നിങ്ങൾക്ക് ഒരു പ്രയോജനങ്ങൾ എന്തെങ്കിലും ജീവിതത്തിൽ? ജീവിതത്തിൽ ഒരുപാട് പ്രയോജനങ്ങൾ ഉണ്ടാവും. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ബാലരാമപുരം. ബാലരാമപുരത്ത് എവിടെയാണ്? മുതലൂർക്കോളം. പേര്? ആര്യ. അഞ്ജു. ആശിഷ്. അശ്വിൻ. ജാസ്മിൻ. അഭിഷേക്. എക്സ്പീരിയൻസ് ആണ് ഇതുവരെ. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ടു? ഇഷ്ടപ്പെട്ടു. നിറച്ച് വെള്ളമൊക്കെ കൊണ്ടുവരുന്ന വഴിക്ക്. ആദ്യമായിട്ടാണോ വരുന്നത്? ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതുവരെ ഉള്ള എക്സ്പീരിയൻസ്, ഇവിടെ വന്നപ്പോൾ ഉള്ള ഒരു അനുഭവം? കുഴപ്പമില്ല, നന്നായിട്ട് കയറാൻ പറ്റി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിശ്രമ സങ്കേതങ്ങൾ ഉള്ളത് കൊണ്ട് ഇതുവരെ എത്തി. എന്തെങ്കിലും പ്രത്യേക പ്രാർത്ഥനയോടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങൾ കുരിശുമലയിൽ വന്ന് അർപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നതാണോ അതോ ഒരു തീർത്ഥാടകമായിട്ട് മാത്രം? കൂടെ ഇറങ്ങി തിരിച്ചു. നമുക്കൊരു ഊർജം പകരം, എത്ര വയസ്സായിട്ട് നമ്മളെ കൂടെ നടക്കുമല്ലോ, അപ്പൊ നമുക്ക് കൂടെ എനർജി ഉണ്ട്. ആന്റി ഇതൊക്കെ കയറി പോകണം, കയറി പോകുള്ളൂ.